ഇതു ആശുപത്രി കിടക്കുന്ന ചിറ്റപ്പനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല പണിക്കരേട്ട. എടി, കള്ളു കുടിച്ചു 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 വരുത്തിയ രോഗമല്ലേ, അത്രയും സഹതാപം അറിയിക്കുന്നില്ല. എത്രയോ ആൾക്കാർ ഉപദേശിച്ചതാണെന്നറിയാവോ, കള്ളു കുടിക്കരുതേ കുടിക്കരുതെന്ന് കേക്കണ്ടേ. എടി, മദ്യപാനികളെ ഉപദേശിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അതെന്താ പണിക്കരേട്ടൻ അങ്ങനെ പറഞ്ഞത്? എടി, മദ്യപിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഇവർ കഴിക്കുന്നത് വിഷമാണെന്ന്. ഉദാഹരണത്തിന്, ഇവർ കുടിക്കാനൊരു കള്ളി ഷാപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ടാവും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന്. ഇനി ഇവര് ഷോപ്പിനകത്തേക്ക് കയറി കഴിഞ്ഞാലോ അതിനകത്തും ഉണ്ടാവും ഒരു ബോർഡ് മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന്. എന്തിനധികം പറയുന്നു, കുടിക്കുന്ന കുപ്പിയിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട് മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന്. പിന്നെ എന്ത് ചെയ്യണം എന്നാ പണിക്കരേട്ടൻ പറയുന്നേ? എടി, ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം ഞാൻ ഇനി മദ്യപിക്കില്ല എന്ന്. അല്ലാതെ ഇതിന് യാതൊരു വഴിയില്ല. അടുത്ത അവതാരം മരിച്ചാ മതിയായിരുന്നു. ഇനി എന്റെ കൈക്ക് ഭയങ്കര നീറ്റല്. എങ്ങനെ നീറാതിരിക്കും, ഉള്ള കള്ളു മുഴുവൻ വലിച്ചു വാരി കുടിച്ചിരിക്കുമല്ലേ? കള്ളു കുടിച്ചിട്ടല്ലെന്ന്. പിന്നെ എന്റെ കമുക് എന്നെ ഉപേക്ഷിച്ചു പോയി. ഓ, അതാണോ നീറ്റല് പറയിട്ടിന്ന്? അവക്കടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഞാനൊരു ബ്ലേഡ് എടുത്ത് എന്റെ കയ്യെ വരഞ്ഞ് അവക്കടെ പേരെഴുതി വെച്ചിട്ട് കണ്ടു. കുത്തി വരച്ച് വെച്ചിരിക്കുവാണല്ലോ. കുത്തി വരച്ചക്കടെ അല്ലാതെ സ്പെല്ലിങ് തെറ്റിപ്പോയത് കാരണം വെട്ടിക്കളഞ്ഞക്കണ അല്ലേ. ബ്ലേഡ് വെച്ച് കറക്റ്റായിട്ട് എഴുതി കണ്ടു. എന്റെ പണിക്കരട്ട ഇങ്ങനെയുണ്ടല്ലോ പ്രേമം. എന്നാലും എന്റെ പണിക്കരട്ട ഇവനെയൊക്കെ പ്രേമിക്കാനും പെണ്ണുങ്ങളുണ്ടല്ലോ. എടി, ലോകം തല തിരിഞ്ഞടി, പണ്ടത്തെ പോലല്ല. പണ്ടാണെങ്കിൽ കള്ളു കുടിക്കുന്ന ഒരു ചെറുക്കൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് പ്രേമിക്കോ? സിഗരറ്റ് വലിക്കുന്നവരെ പ്രേമിക്കോ? ഇല്ല. അതുപോട്ടെ, മറ്റു ദുശീലങ്ങളുള്ളവരെ പ്രേമിക്കോ? അയ്യോ ഇല്ല. ഇപ്പൊ അത്യാവശ്യം ഈ ദുശീലങ്ങളൊക്കെ ഉള്ളവരെയാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾ എവിടെ പോയിട്ട് വരുവ? തമലുവിന്റെ ചുറ്റപ്പന് സുഖമില്ല, നമ്മളൊന്ന് ആശുപത്രി വരെ പോയാ. അയ്യോ, എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ചിലപ്പോ കിഡ്നി മാറ്റി വെക്കേണ്ടി വരും. അല്ലെ, ഇപ്പൊ കിഡ്നി ഇരുന്നോടത്തിരുന്ന കുഴപ്പമില്ല. അതെ ചന്ദ്ര, നീ തന്നെ സ്വയം തീരുമാനിച്ചിട്ട് നിന്റെ ഈ കുടി അങ്ങ് നിർത്ത്. അതെ, ഈ കുടി നിർത്തുകയാണെങ്കിൽ നിനക്ക് എല്ലാ മാസം മാസം 1000 രൂപ വെച്ച് ഫ്രീ തന്നേക്കാം. അല്ലേ, കുടി നിർത്തിയാ പിന്നെ എനിക്ക് എന്താ കാശ്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ കൈ കൊണ്ട് ഡോക്ടറിനെ കാണിക്കും. എടാ ചന്ദ്രോ, ചിലപ്പം ഒരു പ്ലാസ്റ്റിക് സർജറി വേണ്ടി. അതിനൊക്കെ ഒരുപാട് പൈസ ചെലവാത്തില്ലേ? പിന്നെ ഒരു 19,000 രൂപ ചെലവോ മിനിമം. ഈ പ്ലാസ്റ്റിക് സർജറിക്കുള്ള പ്ലാസ്റ്റിക് നമ്മൾ കൊണ്ടുപോയാ പൈസ കുറയോ? ഇവന്റെ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം ഈ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് തരത്തില്ല. അങ്ങനെ പറഞ്ഞത് എന്റെ ചേച്ചി, ചേച്ചി കേക്കാൻ വേണ്ടിട്ട് ഞാൻ പറയാം. ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ശാരദ ചേച്ചി ഇല്ലേ, ഞാൻ സ്കൂളിൽ പോയപ്പോ ചേച്ചി പറഞ്ഞു, ചന്ദ്രകൂട്ടോ ഇങ്ങ് വന്നേണ്ടി ഒരു ഉമ്മ എന്നിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ എന്തിനു മുഴുവൻ കൊടുത്തു ചേച്ചി മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ തങ്കമ്മ ചേച്ചി ഇല്ലേ, ഞാനൊരു സൈഡിൽ പോയപ്പോ ചന്ദ്രകൂട്ടാ വന്നടാ ചേച്ചിക്കൊരു ചേച്ചിക്കൊരു ഉമ്മ എന്നാണെന്ന് പറഞ്ഞു. ഞാൻ നേരം കൊടുത്തു ഒരു ഉമ്മ. ഈ 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആ ഉമ്മ ഒന്ന് തിരിച്ചു ചോദിച്ചപ്പോഴേ അവരെന്നെ തല്ലാൻ ചെരുപ്പൂരി എടുത്തേക്കണു.